ജി സി ഡി എയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മത്സരത്തിന് തയ്യാറാക്കുന്നതിലെ മെല്ലെപ്പോക്ക് സെമിഫൈനൽ മത്സരങ്ങൾ കൊച്ചിക്ക് നഷ്ടമാക്കിയെന്ന പ്രചരണം ശരിയല്ലെന്നാണ് ജി സി ഡി എയുടെ നിലപാട്. സെമിഫൈനൽ മത്സരങ്ങൾ കൊച്ചിയിൽ നടത്താൻ ഫിഫ തീരുമാനിച്ചിരുന്നില്ലെന്ന് ജി സി ഡി എ ചെയർമാൻ സി എൻ മോഹനൻ പറയുന്നു. സ്റ്റേഡിയത്തിലെ മുന്നൊരുക്കങ്ങൾ പോരാത്തതുകൊണ്ടാണ് സെമിഫൈനൽ അനുവദിക്കാത്തതെങ്കിൽ അതേ സ്റ്റേഡിയത്തിൽ പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അനുവദിച്ചത് എങ്ങനെയെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിൽ ആരോ തീരുമാനിച്ചിട്ടുണ്ട് ഈ സെമിഫൈനലും ഫൈനലും ഇവിടെ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതാണ് പോയിന്റ്. അതിന് ഇവിടുത്തെ ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് മാത്രമല്ല ഉത്തരവാദി, ഗവൺമെന്റ് അല്ല ഉത്തരവാദി, അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇത് നിശ്ചയിക്കപ്പെടുന്ന ആൾക്കാരാണ്. അതേസമയം മെയ് 15-നകം ഫിഫ നിർദ്ദേശിച്ച പ്രകാരമുള്ള ജോലികൾ തീർക്കാൻ ജി സി ഡി എ നടപടി തുടങ്ങി. സ്റ്റേഡിയത്തിലെ തീയണപ്പ് സംവിധാനം നവീകരിക്കാനുള്ള കരാർ നൽകി. കസേരകൾ സജ്ജീകരിക്കാനും കരാർ നൽകി. നവീകരണ ജോലികൾ ദിവസേന വിലയിരുത്താൻ ജി സി ഡി എ തീരുമാനിച്ചു. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഇതിന്റെ മേൽനോട്ടത്തിന് മാത്രമായി നിയോഗിച്ചു. ഈ സ്റ്റേഡിയത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വർക്കിലേക്ക് ജി സി ഡി എ പൂർണ്ണമായിട്ടും ഒരു ടെക്നിക്കൽ സ്റ്റാഫും ഉൾപ്പെടെ മാറി കഴിഞ്ഞു. സ്റ്റേഡിയത്തിന്റെ ചില ഭാഗങ്ങൾ കച്ചവടക്കാർ കയ്യേറി അടച്ചു കിട്ടിയത് ഉടൻ ഒഴിപ്പിച്ച് അടിയന്തരവാതിലുകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിക്കുമെന്നും ജി സി ഡി എ ചെയർമാൻ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.